വെള്ളവട്ടം പൂക്കാലം വഴിതെറ്റിപ്പോയി തങ്ങൊരു നാളും പൂക്കാമാം കുമ്പിൽ. പ്രിയമുള്ളോരാളാരോ അരുവാനുണ്ടെന്ന് പൂങ്കുയിലൊന്നു പാടി പറഞ്ഞു, പൂങ്കുയിലൊന്നു പാടി പറഞ്ഞു. ശരടി, ഓ ആരായി സ്വാമി? ഏതായാലും അമ്പലത്തിൽ നിന്ന് വന്നതായിരിക്കും. ആ നാ അഞ്ചോ പത്തോ കൊടുത്തു വിട്. എന്തേലും ഇല്ല, നീ കൊടുത്തു വിട്. ചേട്ടാ കൊടുത്താ കൊല്ലത്ത് കിട്ടുന്നാ. കൊല്ലത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്, പ്രതീക്ഷ എന്റെ ഇരട്ടി കിട്ടിയിട്ടുണ്ട്. അത് വോട്ടും ഭൂരിപക്ഷം, ഞാനിത് കാശിന്റെ കാര്യം കൊടുത്തു വിടുന്നേ പുള്ളിക്ക്. അതേ നിങ്ങൾ എന്താ വിചാരിച്ചത്? ശനിയാഴ്ച പിരിവിനെന്നെ അണ്ണാച്ചി എന്ന് വിചാരിച്ചോ? എന്റെ പിഷായിട്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? പിഷായിട്ട് വിളിച്ചിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ചേട്ടാ ഞാൻ പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ മനോജ് സണ്ണി. ആളെ എത്ര മനസ്സിലായില്ല എന്ന് തോന്നുന്നു. രണ്ട് കസേര എടുത്ത് പുറത്തേക്ക് ഇടുക, അല്ലെങ്കിൽ വേണ്ട സൈക്കിൾ എടുത്ത് ഇവന്റെ പുറത്തേക്ക് ഇടുക. അല്ല ആരാ മനസ്സിലായില്ല? ലോക പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ ബ്രൂസ് ലീ ഇവന്റെ ശിഷ്യനായിരുന്നു. ബ്രൂസ് ലീ അല്ല, ബ്രാഡ്ലി. എന്റെ എൻട്രി പഞ്ച് വരെ നശിപ്പിച്ചു. ലോക പ്രശസ്തമായ മൂന്ന് മനഃശാസ്ത്ര കേസുകൾ തെളിയിച്ചിട്ടുണ്ടോ? അല്ല, കൊലക്കേസുകൾ ഇവന്റെ പേരിലുള്ളതാണ്. അതെന്തിന്? ചികിത്സിച്ച് കൊന്നു. ചേട്ടാ മർത്യനെ കൈപ്പിഴ ജന്മസിദ്ധം എന്നല്ലേ? എന്നുവെച്ചാ ദൈവം ഭൂമിയിലേക്ക് തരുന്നു, നമ്മളത് പെരുമാറുന്നു. മനസ്സിലായില്ലേ? ദൈവം ഭൂമിയിലേക്ക് വിട്ട കാലനാണ് ഈ നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. അല്ല സണ്ണി മനോജ് ഇങ്ങോട്ട് എങ്ങനെ എത്തി? ഞാൻ ആരും സഞ്ചരിക്കാത്ത ചില വഴികളിലൂടെ സഞ്ചരിച്ചെന്ന് വരും. ഒരു ഭ്രാന്തനെ പോലെ. എങ്ങനെ മനസ്സിലായി? മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാ. അങ്ങനെ ഞാനൊരു ചേട്ടാ ഇങ്ങനെ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ നടന്ന് കാട്ടിൻ്റെ ഉള്ളിൽ പെട്ടുപോയി, വഴിതെറ്റി അവസാനം സ്വന്തമായി വഴി വെട്ടി തെളിച്ച് തെളിച്ചത് അമേരിക്കയിലെത്തി. ഇന്നലെ അവിടുന്ന് ഒരു ഫ്ലൈറ്റിന്. ഇന്ന് രാവിലെ ഇവിടെ ലാൻഡ് ചെയ്ത്, ലാൻഡ് ചെയ്തപ്പോ തന്നെ എനിക്കൊന്ന് ശബരിമലയ്ക്ക് പോയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം. അങ്ങനെ ട്രെയിനിൽ കയറി. അങ്ങനെ ശബരിമല ചെന്നു. തിരിച്ചു വരുന്ന വഴിക്ക് അത് ഇവിടുന്ന് കൂടെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്താൻ പിന്നെ ഒന്നും നോക്കിയില്ല. ഒരു ഓട്ടോറിക്ഷ എത്തു. വളരെ രസമായിട്ടാണ് പുള്ളിക്കാരനത് ചെയ്തിട്ടുള്ളത്. ഇനി വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുമോ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നു. അതെ അതെ ഡോക്ടറെ, വൺ മിനിറ്റ്. വിശാരടി, എന്താടേ ഇത്? മുകേഷ് ഏട്ടാ, ഇത് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പഴയ മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, അതുകൊണ്ടാണ് ഇയാള് പഴയ ഐറ്റങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം ഭൂമിയുടെ ഉൽപ്പത്തി കാണിക്കുന്നതായിരിക്കും. സൂര്യൻ കത്തിച്ചൊരിച്ചൊരു ഗോളമായിരുന്നു. ഇനി സ്പോട്ട് ഡബ്ബിങ്ങിനുള്ള സമയമാണ്. നിൽക്കേണ്ട സ്പോട്ട് അറിയാലോ? അവിടെ ഇങ്ങോട്ടൊന്നും ഒരുത്തനേ പറഞ്ഞിട്ടുണ്ട്. ഹലോ, നിങ്ങൾ സൈക്കാട്രിസ്റ്റ് ആണെന്നല്ലേ പറഞ്ഞത്? പിന്നെ ഈ സൈക്കിളിൽ വന്നതിന്റെ കാര്യം? എന്റെ ചേട്ടാ രാവിലെ ഞാൻ എന്റെ കാറിന് വരാനാണ് ഉദ്ദേശിച്ചത്. നോക്കിയപ്പോ വീടിന്റെ മുറ്റത്തു നിന്ന് ഒരു മരത്തിന്റെ കൊമ്പൊടിഞ്ഞ് ഈ കാറിന്റെ ചില്ലയിൽ വീണു. പിന്നെന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ തന്നെ ഒരു മരം വെട്ടുകാരനെ വിളിച്ച് ഈ മരം അങ്ങോട്ട് വെട്ടിക്കളയാനുള്ള ഏർപ്പാട് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് പോന്നു. ഹലോ, നിങ്ങൾ വലിയ ഡോക്ടറൊക്കെയാണ്, പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, മരം ഒരു വരമാണ്, അതിന് ജീവനുണ്ട്, നമ്മളെപ്പോലെ വേദനിക്കും, നിങ്ങൾ അത് മുറിച്ചു മാറ്റാൻ പാടില്ല. ചേട്ടാ ഇത് എനിക്കറിയാം, മരത്തിന് ജീവനുണ്ട് മരത്തിന് വേദനിക്കും എന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ടല്ലേ അനസ്തേഷ്യയുടെ ഒരു ഇഞ്ചക്ഷൻ ഈ മരത്തിന്റെ ചന്തയ്ക്ക് ഞാൻ കൊടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നത്. ഇനി വേദനിക്കില്ലല്ലോ. എന്തായിട്ട് അന്തം വിട്ടിരിക്കുന്നേ? വിശാരടി, സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഭയാനകമായ ഒരു വർഷൻ ഇതാദ്യമായിട്ടാണ്. പക്ഷെ ചേട്ടാ, സൈക്കിളിന്റെ പല അവസ്ഥാന്തരങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്, ഇത്രയും ഭയാനകമായ ഒരു വർഷം ഞാനും ആദ്യമായിട്ട് കാണുന്നത്. താനി തന്നെ തള്ളിക്കൊണ്ടുവന്ന് തനിക്ക് ചവിട്ടിക്കൊണ്ട് വന്നാ പോരെ? എടാ ചെയിനുള്ള സൈക്കിളല്ലേ, ചവിട്ടിക്കൊണ്ട് വരുവുള്ളൂ. ഇനി ഇതിന് ബ്രേക്ക് ഒന്ന് സെറ്റ് ചെയ്യണം, രണ്ട് ടയർ മാറണം, ഒരു ബെല്ല് പിടിപ്പിക്കണം, ഒരു ഡൈനാമോ പിടിപ്പിക്കണം, കുറച്ച് ഓയിലും ഡീസലും ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ സൈക്കിൾ ഓക്കെ. നിങ്ങൾ സൈക്കാട്രിസ്റ്റ് ആണോ അതോ സൈക്കിൾ ആർട്ടിസ്റ്റ് ആണോ? എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഒരു സൈക്കിളൊക്കെ മണക്കുന്നുണ്ട് വന്നപ്പം മുതൽ.